നമ്മളറിയുന്ന, നമ്മെ അറിയുന്ന നല്ലവരിലേക്ക് മനസ്സുകൊണ്ടൊരു യാത്ര, ഹൃദയപൂർവ്വം. ഹൃദയപൂർവ്വത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കാലിത്തൊഴുത്തിൽ പോലും യാഥാസ്ഥിതികത മുറ്റി നിന്നിരുന്ന ഒരു കാലത്ത് മലയാള സിനിമയിലേക്ക് സധൈര്യം ഇറങ്ങിപ്പുറപ്പെട്ട ഒരു പെൺകുട്ടി മലയാള സിനിമയുടെ പ്രിയപുത്രിയായി മാറി, ശ്രീമതി ഷീല. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമുള്ള തൻ്റെ രണ്ടാം വരവ് പോലും മലയാളികൾ ഇരുകരവും നീട്ടി വലിയ ആഘോഷത്തോടുകൂടിയാണ് സ്വീകരിച്ചത്. തൻ്റെ രണ്ടാം വരവിലെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ഇവിടെ. പഴയൊരു കാലത്ത് നമ്മൾ സിനിമാ താരങ്ങൾക്കെല്ലാം വളരെ സിൻസിയറായിട്ട്, ഷീലമ്മയ്ക്ക് അറിയാമല്ലോ, നമ്മുടെ പണ്ടത്തെ ആൾക്കാർ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു കാലം, അന്ന് സിനിമയിൽ കൂടെ ഉപജീവന മാർഗത്തിന് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ഇന്നത്തെ ജനറേഷൻ നമ്മുടെ സിനിമ എത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കുന്നതായിട്ടാണ് ഷീലമ്മയ്ക്ക് തോന്നുന്നത്? ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആക്ട്രസും ഉണ്ട്, നടന്മാരൊക്കെ ഉണ്ട്. എന്നു വെച്ചാൽ ഇപ്പോൾ ഉള്ളവർക്ക് ഒരുപാട് വേറെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് അന്നൊന്നില്ല, ഞങ്ങൾക്ക് ഈ അഭിനയമല്ല, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല ലോകത്ത്, മനസ്സിലായോ? ഇപ്പോൾ അങ്ങനെയല്ല, അവർക്ക് എല്ലാം അറിയാം. ഇപ്പോൾ ഫാഷൻ ചാനൽ കണ്ടാൽ മതി, അതിലെങ്ങനെ മേക്കപ്പ് ഇടണം, എന്തെല്ലാം ചെയ്യണം എന്നെല്ലാം പഠിക്കും. പിന്നെ അതിനുള്ള ക്ലാസ്സസ് ഉണ്ട്. അന്നൊക്കെ ഞങ്ങൾക്ക് മേക്കപ്പൊന്നും അറിയില്ല, ഒന്നറിയില്ല. വന്നിങ്ങനെ ഇരുന്ന് കൊടുക്കും, മേക്കപ്പ് ഞാൻ എന്തൊക്കെയോ തേച്ച് വിടും. ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, മേക്കപ്പിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ളവർക്ക് നല്ല വിവരമുള്ളവരാണ്, അവർക്കെല്ലാം കുറേയും കൂടെ പുരോഗമനമാണല്ലോ. എല്ലാം എല്ലാവർക്കും എല്ലാം മനസ്സിലാവുന്നുണ്ട്, എല്ലാം മനസ്സിലായിട്ടാണ് വരുന്നത്. അവർക്ക് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നടനായാലും നടിയായാലും വേറൊരു ബിസിനസ്സിൽ പണമൊക്കെ മുടക്കി ഒരു മുൻകരുതലുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും, ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. കാശൊക്കെ കുറേയൊക്കെ കിട്ടും, പക്ഷെ ഞങ്ങളന്ന് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ചെന്നൈയിലൊക്കെ ഒരുപാട് എവിടെ എവിടെയൊക്കെ ലാൻഡ് കിട്ടുന്നു അവിടെയൊക്കെ കുറേ ലാൻഡ് മേടിച്ചിട്ടു, എന്താണെന്ന് വെച്ചാൽ നിലം മേടിച്ചിട്ടു. അപ്പോൾ അതൊക്കെ വലിയ വലിയ കോടിക്കണക്കിന് അതിന് വെച്ചേക്കുക. അത് മാത്രമല്ല, ഞങ്ങൾ ചെയ്ത് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു ഒരു ബിസിനസ് എന്ത് ചെയ്യണം, ഏതിൽ മുടക്കണം, ഈ ഷെയർ ബിസിനസ് അത് ഇതെന്നൊന്നും അറിയില്ലായിരുന്നു അന്ന്. പക്ഷെ ഒന്നും അറിയാതിരിക്കാൻ തോന്നുന്നു എനിക്ക് ഏറ്റവും നല്ലത്. ആ മനസ്സും ആ സുഖവും ഒന്നും അറിയാതിരിക്കുമ്പോൾ സത്യത്തിൽ നല്ലതാണ്. ഇപ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നു വെച്ചേക്ക്, ഒരു വലിയ, അപ്പോൾ നമുക്ക് ഈ ഓപ്പറേഷനെ പറ്റി ഒരുപാട് അറിഞ്ഞാൽ അവർ ആദ്യം കീറിക്കളയും, പിന്നെ അതൊക്കെ അമുത്തി കളയും, പിന്നെ സ്റ്റിച്ചസ് ഇടും എന്നൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഓർക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. ഒന്നും അറിയില്ല, അപ്പോൾ കിടന്ന ഇവരെന്തോ ചെയ്യുന്നു വിചാരിച്ചാൽ നമുക്കൊന്നും അറിയത്തില്ലല്ലോ. അതുപോലെയാണ്, ഒന്നും അറിയാതിരിക്കാൻ നല്ലതെന്ന് തോന്നുന്നു. പക്ഷെ അന്ന് നമുക്ക് ഒരു സിനിമയിൽ അഭിനയിച്ച വരുമാനം കൊണ്ടായിരുന്നു നമ്മുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ പെൺകുട്ടികൾ ഒരു വെറും ഒരു അവരുടെ ഒരു ഹോബി പോലെ സിനിമ കണ്ട് എത്രത്തോളം സീരിയസ് ആയിട്ട് ഇന്നത്തെ ആൾക്കാർ എടുക്കുന്നുണ്ടെന്ന് ഷീലമ്മയ്ക്ക് തോന്നുന്നു? സീരിയസ് ആയിട്ടാണോ ഇന്നത്തെ ആൾക്കാർ ഏതിലായാലും? അല്ലല്ല, എല്ലാവരും സീരിയസ്. ഞാനിപ്പോൾ വന്ന പിന്നെ അഭിനയിച്ചോളൂ, എല്ലാവരും ഷോർട്ടിലോട്ട് വന്ന അവരൊക്കെ വളരെ സീരിയസ് ആണ്. പിന്നെ അതിനപ്പുറം ക്യാമറയ്ക്ക് പുറകെ ഉള്ളത് പഴയ കാലമായാലും പുതിയ കാലമാണെങ്കിലും അത് അവരവരുടെ സ്വന്തം ഔട്ട്ലുക്ക് അല്ലേ, നമ്മൾ അതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷെ എല്ലാവരും, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ളവരും വളരെ സിൻസിയറായിട്ടാണ്, എല്ലാവരും അഭിനയിക്കുന്നവരായാലും ശരി, നടികളായാലും ശരി, നടന്മാരായാലും ശരി, വളരെ സിൻസിയറായിട്ടാണ് ചെയ്യുന്നത്. അന്ന് എന്താണെന്നറിയോ, ഇങ്ങനെ വിരലിൽ എണ്ണക്കൂടിയ ആർട്ടിസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ശാരദ, ഒരു ഷീല, ഒരു നസീർ, ആ ഒരു ജയഭാരതി, ഒരു സത്യൻ, മധു, ഇങ്ങനെയുള്ള കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ കുറച്ച് പേരെ വെച്ച് ഇത്രത്തോളം പടങ്ങൾ എടുക്കണം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ ഓടി, ഇവിടെ നിന്ന് ഓടി. ഇപ്പം ചില ഓരോ ദിവസങ്ങളും ഇങ്ങനെ പുതിയ 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 ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അത് നല്ലൊരു ഹെൽത്തി ഇതാണ്. അത് ഷീലമ്മയ്ക്ക് തോന്നുന്നില്ലേ, പഴയ കാലങ്ങളിൽ നമ്മുടെ പെൺകുട്ടികൾ, ഇപ്പം പുരുഷന്മാർ സിനിമയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആർക്കും അതിൽ പരാതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പെൺകുട്ടികൾ കടന്നു വരുമ്പോൾ അവൾ സിനിമയിൽ അഭിനയിക്കുന്നു എന്നൊരു പേര് വരും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു പേടിയില്ല. ഷീലമ്മയ്ക്ക് എന്താ തോന്നുന്നത് അന്നത്തെ കാലത്ത്? ഇപ്പം കൂടെ വളരെ ഈ ഓർത്തഡോക്സ് ഫാമിലിയിലൊക്കെ അവിടെ നിന്നൊക്കെ പെണ്ണുകൾ വരുമ്പോൾ ഒരുപാട് പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ച് നല്ല പഠിച്ച് വിവരമുള്ള ഫാമിലി എന്നൊക്കെ വരുമ്പോൾ ആരും ഇതിനെപ്പറ്റി ഇതൊരു ജോലി അതാ നിങ്ങൾ വന്നിരിക്കുന്നു അങ്ങനെ ഒരു ജോലി എന്ന് വിചാരിക്കുന്നുള്ളൂ. അന്നത്തെ കാലത്തൊക്കെ ഭയങ്കര, ഇപ്പം ഞങ്ങളൊക്കെ ഞങ്ങളുടെ മുമ്പുണ്ടായിരുന്നത് അതിനേക്കാളായിരിക്കും. അപ്പം ഞങ്ങൾ വന്നപ്പോൾ അഭിനയിക്കാൻ വന്നെന്ന് പറഞ്ഞാൽ അയ്യോ കുടുംബത്തിൻ്റെ മാനം പോയി എന്നാണ് അവരൊക്കെ പറയുന്നത്. അത്രത്തോളം ഒരു ഇതായിരുന്നു. എന്നാലും വേറെ വഴിയില്ല, അഭിനയിക്കാൻ വന്നു, അഭിനയിച്ചു. അഭിനയിച്ചപ്പോൾ ഒരു നടിയൊക്കെ ആയപ്പോൾ അപ്പോൾ എല്ലാവർക്കും ആ കൊള്ളാം, തിരക്കേടില്ല, ഒരു നിലയ്ക്ക് വന്നു. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം വെച്ചാൽ അന്നത്തെ സമൂഹം അങ്ങനെയായിരുന്നു. പക്ഷെ എന്നാലും അന്ന് അങ്ങ് പിടിച്ചു നിൽക്കാൻ ഷീലമ്മയുടെ മനസ്സിലേക്ക് ഒരു ധൈര്യം ഉണ്ടാക്കി തന്നത് ഒരു വലിയ, എനിക്ക് ധൈര്യമൊന്നും ഇല്ലായിരുന്നു, അത് അങ്ങനെ സംഭവിച്ചു, അത്രയേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒരു ധൈര്യമായിട്ട് ഇങ്ങനെ ചെയ്യണം, മറ്റവർ നമ്മളെ എതിർക്കുന്നു, അത് കാരണം ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് നിൽക്കുക, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ആദ്യത്തെ പടം അഭിനയിച്ചു, ഉടനെ അടുത്ത പടം വന്നു, അടുത്ത പടം വന്നു, അടുത്ത പടം വന്നു, ഇങ്ങനെ.
നമുക്ക് അങ്ങനെയെന്നല്ലാതെ ഒരു ധൈര്യമോ ധൈര്യത്തിന്റെ പ്രശ്നമേ ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. അന്ന് 13 വയസ്സിന് എന്ത് ധൈര്യം, എന്താ അഭിനയിക്കാൻ പറഞ്ഞാൽ അഭിനയിച്ചു, ഉടനെ അത് കഴിക്കണ്ടെന്ന് എന്തെങ്കിലും തിന്നാനൊക്കെ കൊടുക്കും, കഴിക്കുമ്പോൾ ഓടിപ്പോയി കളിക്കും, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഓർമ്മയുണ്ട് ആദ്യത്തെ സിനിമ? ആദ്യത്തെ സിനിമ പാസം എന്നുള്ളൊരു പടമായിരുന്നു, MGR കൂടെ. ആ പടത്തിൻ്റെ 2 ദിവസം തന്നെ ബാക്കി ജാതകം എന്നുള്ളൊരു പടം എന്നെ ബുക്ക് ചെയ്തു. അങ്ങനെ 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 അങ്ങനെയായി. മലയാളത്തിലെ ആദ്യത്തെ സിനിമ ഏതായിരുന്നു? ഭാഗ്യജാതകം. ആ സത്യൻ സാറിൻ്റെ കൂടെയായിരുന്നു. എന്തായിരുന്നു എക്സ്പീരിയൻസ്? അന്ന് ഞാൻ തീരെ ചെറുതായിരുന്നു, പൊക്കമുണ്ട്, പക്ഷെ അങ്ങനെ ഒരു കുറച്ച് മെല്ലി, അതേ മെല്ലിങ്ങി, ഞാൻ എപ്പോഴും കുറച്ച് വണ്ണമുള്ള ടൈപ്പാണ് ഞാൻ. ഞാനിങ്ങനെ മെല്ലിഞ്ഞിട്ട് അങ്ങനെ ഒരു ദാരിദ്ര്യമല്ല, എന്നാൽ ദാരിദ്ര്യമായിട്ട് കാണിക്കാൻ വലിയ പാടാണ് എന്ത് ഏത് കാലത്തും. അപ്പോൾ ഞാൻ വന്നപ്പോഴേ സത്യൻ സാർ ഇങ്ങനെ നോക്കി നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഈ കുട്ടിയുടെ കൂടെയാണോ ഞാൻ അഭിനയിക്കാൻ പോകുന്നേ എന്ന് ചോദിച്ചു. അന്നെ ഞങ്ങളൊക്കെ പോയി അങ്ങനെ വലിയ വലിയ സ്ത്രീ പോലെ സാരിയൊക്കെ കെട്ടി കിട്ടിയൊക്കെ വന്നപ്പോൾ ഒരു സ്ത്രീ ആയിട്ട് തോന്നി എന്നെ. ആദ്യം സത്യൻ സാറിനേക്കാൾ ആദ്യം MGR കൂടെ അല്ലേ അഭിനയിച്ചത്. അപ്പൊ MGR ഇത്ര വലിയൊരാളാണെന്നോ, ഇത്ര വലിയൊരു ഇതൊന്നും എനിക്കറിയില്ല. ആരോ ഒരാള് ഒരു വെളുത്തിട്ട് ഒരാൾ ഇവിടെ നിൽക്കുന്നു, അയാൾ ഡയലോഗ് പറയുമ്പോൾ കൂടെ ഞാനും പറയണം, അത്രയോ എനിക്കറിയുന്നല്ലാതെ. ആദ്യത്തെ പടം പാസ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അപ്പോൾ ഞാൻ ഡയലോഗ് പറയുമ്പോൾ അങ്ങനെ മലയാളി മലയാളം തന്നെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഡയറക്ടറൊക്കെ പറഞ്ഞു, ഇനി മേലാൽ നിങ്ങൾ വീട്ടിലൊക്കെ പോയാൽ തമിഴിൽ സംസാരിക്കണം, തമിഴ് ജോലിക്കാരെ വെക്കണം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയാണ് ഞാൻ തമിഴൊക്കെ കുറച്ച് പഠിച്ചത്. ഷീലാമ്മയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മലയാളത്തിലെ പ്രമുഖരായ എല്ലാ നടന്മാരുടെ കൂടെയും ആ കാലത്ത് അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് അവരായിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മുടെ ആൾക്കാർക്ക്, നമ്മുടെ പ്രേക്ഷകർക്ക് കേൾക്കാനും ഇഷ്ടമായിരിക്കും അവരുമായിട്ടുള്ള എക്സ്പീരിയൻസസ് എന്താണെന്ന്. പക്ഷെ കാര്യം ഷീലാമ്മയിൽ നിന്നല്ലാതെ മറ്റൊരാളിൽ നിന്ന് നമുക്ക് ഇനി ഈ ഒരു അനുഭവം കേൾക്കാനേ പറ്റില്ല. ആദ്യത്തെ പടത്തിൽ അഭിനയിച്ചത് സത്യൻ സാറിൻ്റെ കൂടെയായിരുന്നു. സത്യൻ സാർ വളരെ, എനിക്കങ്ങനെ ഒരു പ്രത്യേക നിങ്ങളൊക്കെ സംസാരിക്കുന്ന പോലെ അങ്ങനെ സംസാരിക്കുന്നല്ലാതെ, പക്ഷെ വളരെ ചിട്ടിയായിരുന്നു. ആര് നോക്കി മുഖത്ത് നോക്കി എന്തും പറയും. ഒരു ലേറ്റ് ആയിട്ട് ഒരാൾ വന്നാൽ പറയും, എന്താ ഇത്രയും ലേറ്റ്, എന്തുകൊണ്ട് ലേറ്റ് ആയിട്ട് വന്നു എന്നൊക്കെ. കണിഷക്കാരനായിരുന്നു. എനിക്ക് കറക്റ്റ്നെസ് പഠിച്ചത് എനിക്ക് പറഞ്ഞാൽ സത്യൻ സാറിൻ്റെ അടുത്ത് നിന്നായിരിക്കും തോന്നുന്നു. റൈറ്റ്, ആ സമയത്ത് വരണം, സമയത്ത് എല്ലാം കറക്റ്റ്, ഒരു ചിട്ട. പിന്നെ നല്ല മനുഷ്യനായിരുന്നു, മനസ്സുകൊണ്ട് നല്ലൊരു മനുഷ്യനായിരുന്നു സത്യൻ സാർ. സത്യൻ സാറിൻ്റെ കൂടെ അഭിനയിച്ച ഏറ്റവും ഹിറ്റായ ചിത്രം ഏതായിരുന്നു? എനിക്ക് തോന്നുന്നു ഒരു പെണ്ണിന്റെ കഥ, വാഴവീമായം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ. അങ്ങനെ എന്റെ നല്ല നല്ല പടങ്ങളൊക്കെ സത്യൻ സാറിൻ്റെ കൂടെ ആയിരുന്നു. എന്റെ മോനെ ഒന്ന് നോക്കിട്ട് പോണേ, അവനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പോണേ, അവൻ അവിടുത്തെ മോൻ തന്നെയാണ്. എന്റെ മോനെ സത്യമാക്കി ഞാൻ പറയുന്നു, അവിടെ നിന്ന് എന്നെ വിട്ടിട്ട് പോയ കാലം വരെ മറ്റൊരു പുരുഷനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അവിടുത്തെ മോനോട് ഒരു വാക്ക് പറയണേ. പിന്നെ നസീർ സാറിന് ഒരുപാട് പ്രേമരംഗങ്ങളും പാട്ടുകളും ഡാൻസും ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇപ്പോഴും പുതിയ പ്രണയ ജോഡികളെ അവതരിപ്പിക്കുമ്പോഴെല്ലാം പറയുന്നത് നസീർ ഷീല ജോഡികൾ എന്ന് പറഞ്ഞു തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ തമ്മിലുള്ള എന്തായിരുന്നു അന്നത്തെ ഒരു എക്സ്പീരിയൻസ്? ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചു. അപ്പൊ ഞങ്ങളുടെ ജോഡി നല്ലതാന്ന് പ്രൊഡ്യൂസേഴ്സിന് തോന്നി, ഞങ്ങളെ വന്ന് ബുക്ക് ചെയ്തു. ഞങ്ങൾ അങ്ങോട്ട് പോയി, അയ്യോ ഞങ്ങൾ രണ്ടുപേരും നല്ല ജോഡിയാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിപ്പിക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടില്ല. പ്രൊഡ്യൂസേഴ്സ് വന്നു, ഞങ്ങൾക്ക് ആശു തന്നു, അഭിനയിച്ചു. അത്രയുള്ള അല്ലാതെ അതിന് ഒരു പ്രത്യേകത ഒന്നുമില്ല. മനോഹരമായ ഗാനങ്ങളെല്ലാം ഉണ്ടായത്. ഏറ്റവും ഇഷ്ടപ്പാട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പാട്ടുകളുണ്ട്. ഇളവന്നൂർ മഠത്തിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ അവളണിയും പുതുമകളിൽ നിറയാ.
നസീർ ഷീല ജോഡികളിൽ നിന്ന് വളരെ ഫേമസ് ആയൊരു ചിത്രം ഉണ്ടായി, ഭാര്യമാർ സൂക്ഷിക്കുക. അതിനകത്തുള്ള പാട്ടുകൾ ഏതായിരുന്നു ഇഷ്ടപ്പെട്ടത്? അതിൽ ഏത് പാട്ടാണ് ഇഷ്ടപ്പെടാത്തതെന്ന് ചോദിക്കണം. എല്ലാം നല്ല നല്ല പാട്ടുകളായിരുന്നു. സ്വപ്നങ്ങൾ അതേതാ അത് അലോതൊന്നും ഏത് പാട്ടാണ് സ്വപ്നങ്ങളെ, അതുപോലെ കാവ്യമേള, കാവ്യമേളയിലെ എല്ലാ പാട്ടുകളും നല്ല നല്ല പാട്ടുകളായിരുന്നു. അതിലൊരു പാട്ടുണ്ട് കാവ്യമേളയിൽ, സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗം. ഓ എന്ത് പാട്ടാണ്, എന്താ ലിറിക്സ് അതിലുള്ളത് ഒക്കെ, അങ്ങനെ ഞങ്ങൾ തന്നെ അനുഭവിക്കും. അത് പാടും അഭിനയിക്കുമ്പോഴും അങ്ങ് അനുഭവിച്ചാണ് അല്ലേ. പിന്നെ ഭാര്യമാർ സൂക്ഷിക്കുകയില് ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം എന്നൊരു പാട്ടുണ്ട്, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു. അത് ഞങ്ങൾ മദ്രാസിലെ അരുണാചലം സ്റ്റുഡിയോയിൽ വെച്ചാണ് എടുത്തത്. അത് അത് ഒരു കാലത്ത് 8 മണിക്ക് തുടങ്ങി 1 മണിക്ക് മുമ്പ് തീർന്ന പാട്ടാണത്. അത്രത്തോളം നല്ലതായിട്ട് ആ പാട്ടിൻ്റെ ഗുണം കൊണ്ടാണ് ജനങ്ങൾ അതിരുന്ന് കാണാൻ, പാട്ടും അതിൻ്റെ ലിറിക്സും എല്ലാം കൂടി അത്രത്തോളം നല്ലതായിരുന്നു. അതുപോലെ വളരെ അന്നൊക്കെ ഒരു പാട്ട് ഇന്നത്തെ പോലെയൊക്കെ ഒരു പാട്ട് 4 ദിവസം എടുക്കുന്നത്, 4 ദിവസമാണ് ഒരു പാട്ട്. പിന്നെ കുറേ പെണ്ണുകളൊക്കെ പുറകെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ഓടി കളർ കളറായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടാൽ ജനങ്ങൾ ഇരുന്ന് കാണത്തുള്ളൂ. അത് മാത്രമല്ല അന്ന് ലിറിക്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഓരോ ലിറിക്സ് നമുക്ക് കേൾക്കുന്നില്ല, ഈ മ്യൂസിക് ആണ് കൂടുതലായിട്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതൊക്കെയാണ് കൂടുതൽ വന്ന്. ഈ ലിറിക്സ് അല്ല, നല്ല ലിറിക്സ് തന്നെയാണ്. പക്ഷേ വയലാർ എഴുതിയന്മാരുടെ ലിറിക്സൊക്കെ ഇപ്പോൾ ആരും വിചാരിക്കാൻ പോലും ഒക്കത്തില്ല, അത്രത്തോളം നല്ലതാണ്. പക്ഷെ എന്നാൽ ഇപ്പോഴുള്ള ലിറിക്സ് തന്നെ എല്ലാ മ്യൂസിക് കൊണ്ട് അടച്ച് വെച്ചിരിക്കുക. പക്ഷെ ചില പാട്ടുകളുണ്ട്, അതെല്ലാം അങ്ങനെ പറയാനൊക്കില്ല, നല്ല പാട്ടുണ്ടല്ലോ. അല്ലെ, ഇപ്പോഴും ചില പാട്ടുകളൊക്കെ ഉണ്ട് നല്ല പാട്ടുകൾ കാണാനൊക്കെ. എല്ലാം മോശം എന്നൊന്നും പറയുന്നില്ല, ഇപ്പോഴും നിറയെ ഉണ്ട് പാട്ടുകൾ. അത് കഴിഞ്ഞിട്ട് ചെമ്മീൻ അഭിനയിച്ച ആ ഒരു കാലം ഓർമ്മയുണ്ടോ? അതിൽ അഭിനയിക്കാൻ വിളിച്ചത് എങ്ങനെയായിരുന്നു? അത് അതിൽ ആ കഥാപാത്രം ജീവിക്കുകയായിരുന്നല്ലോ. അതെ, ആ കഥാപാത്രം ഞാൻ ആ ചെമ്മീൻ ആദ്യമേ വായിച്ചിട്ടുണ്ട്, ഞാൻ പുസ്തകം വായിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഒരു കഥയായിരുന്നു. അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത് ചെമ്മീനിൽ ഞാൻ അഭിനയിക്കും, ഇവരത് സിനിമയാക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അപ്പം അങ്ങനെയാണ് അവർ വന്ന് ഇങ്ങനെ ചെമ്മീൻ പടം എടുക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു, കാരണം കള്ളിച്ചെല്ലുമ്പോൾ അങ്ങനെ ഒരുപാട് നോവലുകളല്ലേ ഞങ്ങളൊക്കെ ആ കാലത്തൊക്കെ എല്ലാ നോവലുകളും. പിന്നെ വന്ന് ഫ്രോം ദ എന്തോന്ന ഡ്രാമയെന്നല്ലേ, നല്ല ഫേമസ് ഡ്രാമകളാണല്ലോ, സരശയ്യ അശ്വമേധം ഇതൊക്കെ. അപ്പോൾ അതിൽ ഒരെണ്ണം വളരെ സന്തോഷമായിരുന്നു. പക്ഷേ വലിയ വലിയ ആൾക്കാരാണ് അതിൽ വർക്ക് ചെയ്തെല്ലാവരും, മാർക്കസ് പാട്ട്ലി അങ്ങനെയെല്ലാം, പിന്നെ തകഴി സത്യൻ സാർ മധു പാട്ടായാലും ശരി, എല്ലാ രീതിയിലും വലിയ വലിയ ആൾക്കാരായിരുന്നു. യാത്ര ചോദിക്കാൻ വന്നതായിരിക്കും അല്ലേ? ഇതുവരെ നാം ഒരുമിച്ചായിരുന്നു, ഇനി ഞാൻ ഒറ്റയ്ക്കാണ്. എന്തെങ്കിലും കൊല്ലാതെ കൊച്ചു മുതലാണ്. കടത്തമ്മ പോയാലും ഈ കടപ്പുറത്തൊന്നും ഞാൻ പോവില്ല. എന്റെ കൊച്ചു മുതലാണ്, എന്തിനാ നമ്മൾ കണ്ടുമുട്ടിയത്? ദൈവം പറഞ്ഞിട്ട് ഞാൻ എന്നും ഇവിടെ ഇരുന്ന് കറുത്തമ്മയെ ഓർത്ത് ഉറക്ക ഉറക്ക പാടും. ഞാനത് കേട്ട് തീർക്കുന്ന പുഴയിലിരുന്ന് ഓർത്തോർത്ത് നിലവിളിക്കും. അങ്ങനെ പാടിപ്പാടി ഞാൻ ചങ്കു പൊട്ടിച്ചാകും. അപ്പൊ ആ സമയത്തായിരുന്നു എനിക്ക് MGR പടത്തിൽ അഭിനയിക്കാനായിട്ടൊരു നല്ലൊരു പടം വന്നത്. എനിക്ക് MGR നായിക, ഒറ്റ നായിക MGR സിംലയിലാണ് ഷൂട്ടിംഗ്. അപ്പോൾ ഇങ്ങനെ വന്ന് വിളിച്ചു, എല്ലാം സംസാരിച്ചു, എല്ലാം തീരുമാനിച്ചു. ആ അപ്പോഴാണ് ഇവർ വന്ന് ഈ പടത്തിന് വേണ്ടി, ചെമ്മീനു വേണ്ടി വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ആകെപ്പാട് കൺഫ്യൂഷൻ, കാരണം ചെമ്മീൻ എന്നുള്ള കഥ വായിച്ചിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ ഈ സൈഡാണെങ്കിൽ MGR കാശ്മീറും വലിയ വലിയൊരു പ്രൊഡ്യൂസറൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ കൺഫ്യൂഷനായ കൺഫ്യൂഷൻ. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നമ്മൾ മലയാളികളാണ്, നമുക്ക് എവിടെ പോയി വലിയ ആളാവുന്നതിനേക്കാൾ നല്ലത്
നമ്മുടെ നാട്ടിൽ വലിയ ആളാവുന്ന നല്ലത് എന്ന് പറഞ്ഞു. അപ്പം എനിക്കും തോന്നി അതായിരിക്കും ശരി. അങ്ങനെ ഞാൻ ആ പടം മാറ്റി വെച്ചിട്ടാണ് ചെമ്മീൻ്റെ അഭിനയിച്ചത്. പക്ഷെ അതൊരു വലിയ അംഗീകാരം തന്നെയായിരുന്നല്ലേ. അപ്പോൾ അമ്മ പറഞ്ഞ മുഹൂർത്തം നല്ലതായിരിക്കും തോന്നു, നല്ലൊരു സമയത്തായിരിക്കും വേണ്ടെന്ന് അത് വേണ്ടെന്ന് പറഞ്ഞു തരും. അവർക്ക് ഭയങ്കര ദേഷ്യം വന്നു, പിന്നെ കോൾ ഷീറ്റൊക്കെ കൊടുത്തിട്ട് ഉടനെ അവർ വേറെ ആളൊക്കെ ബുക്ക് ചെയ്തിട്ട് വലിയൊരു ഹീറോയിനായിരുന്നു അഭിനയിച്ചത്. അവർ അഭിനയിച്ചു. പക്ഷെ അതിനേക്കാളൊക്കെ ഒരുപാട് 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 നന്നായി എനിക്ക് ഞാൻ ഈ പടം വേണ്ടാന്ന് വയ്ക്കാതിരുന്നത്. പക്ഷെ ഇന്ന് മലയാളികൾ പുറത്തറിയപ്പെടുമ്പോൾ ചെമ്മീൻ്റെ പറഞ്ഞു തന്നെയാണ്. എന്നെ എല്ലാവരും തമിഴിലൊക്കെ പറയുന്നത് ചെമ്മീൻ ശീല അങ്ങനെയാ പറയുന്നത്. പക്ഷെ ഇപ്പൊ എന്താണെന്നറിയോ, ചന്ദ്രമുഖി ശീല. ആ ചന്ദ്രമുഖിയിലെ ഒരു ചെറിയ റോള്, വലിയ ക്യാരക്ടറൊന്നുമല്ല, എന്നാലും രജനീകാന്ത് പറഞ്ഞു എന്ന നിലയ്ക്ക് അതിൽ അഭിനയിച്ചതാ. എന്നാലും ഒരു പണ്ടൊക്കെ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കിഷ്ടമാണ് മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കുക, നമ്മുടെ വീട്ടിനുള്ള എല്ലാം നമ്മൾ തന്നെ പോയി മേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിഷ്ടമായിരുന്നു. ഇപ്പോൾ ഞാൻ അവിടെ പോയി കടയിലൊക്കെ പോയി വല്ല കാര്യങ്ങളൊക്കെ ചോദിച്ചു വല്ല മേടിക്കുമ്പോൾ അവർ പറയാ, ഓ നീങ്കന്നമ്മ രജനീകാന്ത് കൂടെ നടിച്ചവങ്ക, നീങ്കെല്ലാം വില കുറച്ച് കേൾക്കലാമ്മ എന്നൊക്കെ ചോദിക്കും അവർ. അപ്പോൾ അവിടെ തന്നെ ഒരു പടം അഭിനയിച്ചേ ഉള്ളൂ തമിഴിൽ ഇപ്പോൾ ഈ ഇടയ്ക്ക്. ഈ ഒരു ആ സ്വാതന്ത്ര്യം പോയി എന്ന് പറയാ ഞാൻ. ഇനി പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യം ഒരു കുഴപ്പമില്ലായിരുന്നു. തമിഴ്നാട്ടിലൊക്കെ ഞാൻ എല്ലാ സ്ഥലത്തും പോകാൻ വരുമല്ലോ. ഇപ്പൊ എല്ലാരും ഒരു നമ്മളെ അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല, എന്നാലും ഇങ്ങനെ ഒരു നടിയാന്ന് ഇങ്ങനെയൊക്കെ നോക്കുമ്പോ നമുക്കൊന്ന് പോയി ഒന്ന് വില പേശാനോ അതിനോ ഇതിനൊക്കെ ഒരു വിഷമമല്ലേ. അപ്പൊ നമ്മള് വലിയ സ്റ്റൈലായിട്ട് ഇങ്ങനെ കടയ്ക്കൊക്കെ പോയിട്ട് ഇനി വിളിച്ചാൽ പറഞ്ഞു ഇനി വരണം. നമ്മള് ഇപ്പോ സംസാരിച്ചപ്പോ നമ്മള് പഴയ കൂടെ അഭിനയിച്ച മഹത്തര മഹാന്മാരായ നടന്മാരെ പറ്റി പറഞ്ഞു. സംവിധായകരെ പറ്റി എന്താ മനസ്സിലുള്ള പഴയ ഏറ്റവും നല്ല? അയ്യോ ഞാൻ മധുവിനെ പറ്റി പറഞ്ഞില്ലല്ലോ. ആ ചെമ്മീൻ പറഞ്ഞു വരിക. മധു ആണെങ്കിൽ എന്റെ ഒരു നല്ല ഫ്രണ്ടാണ്. നല്ല ഒരു നല്ല ഒരു ആ പെണ്ണും പെണ്ണേ ഒരു ഫ്രണ്ട് ആവാനൊക്കെ ഉള്ളതെന്നാണ്. അങ്ങനെ നല്ല ഒരു ആണും പെണ്ണും കൂടെ ഇത്രയും കാലം ഞങ്ങൾ എത്ര കാലങ്ങളായി നിനമണിഞ്ഞ കാൽപ്പാടുകൾ മുതൽ ഇപ്പൊ വരയ്ക്കും ഞങ്ങളുടെ സുഹൃത്ത് അങ്ങനെ തന്നെ ആ ബന്ധം അങ്ങനെ തന്നെ നല്ലൊരു ഫ്രണ്ടായിട്ട് എപ്പോൾ കണ്ടാലും ഞങ്ങളുടെ രണ്ടുപേരും ഒരുപാട് ചിരിക്കും, ഒരുപാട് ഒരുപാട് ചിരിക്കും. അതിനെ കാണുമ്പോൾ ചിരിപ്പി ചിരിച്ചു കണ്ണിനൊക്കെ വെള്ളം വരും അത്രത്തോളം. തൊട്ടില്ല മുട്ടിട്ടുവല്ലോ മേലാകെ, മുട്ടു വിരിയുമ്പോൾ മുത്ത് പൊഴിയുമ്പോൾ മുത്തായ മുത്തൊക്കെ ഞാനെടുക്കും. തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല മുട്ടിട്ടുവല്ലോ മേലാകെ, മുട്ടു വിരിയുമ്പോൾ മുത്തു പൊഴിയുമ്പോൾ മുത്തായ മുത്തൊക്കെ ഞാനെടുക്കും. എനിക്ക് അങ്ങനെ ചിലരേ ഉള്ളു എനിക്ക് ചിരിപ്പിക്കാൻ. അതുപോലെ സത്യൻ അന്തിക്കാട്, അതെനിക്ക് ഭയങ്കര. സത്യൻ അന്തിക്കാടും ജയരാം ഇവ രണ്ടുപേരും ഞങ്ങൾ മൂന്നുപേരും ചെയ്ത ചിരിച്ച് ചിരിച്ച് ആ മനസ്സിനക്കരയുണ്ടല്ലോ ഭയങ്കര കരയുന്ന സീന്. അവസാനം ജയരാമൻ തന്നെ വിളിച്ചുകൊണ്ടൊക്കെ പോകുന്നില്ലേ വീട്ടിലേക്ക്, അതിന് മുമ്പ് തൊട്ട് മുമ്പ് തന്നെ ഞങ്ങൾ മൂന്നുപേരും ചിരിച്ച് ചിരിച്ച് അങ്ങനെ എത്രത്തോളം ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ ഷോർട്ട് അടി, ഉടനെ പോയി കരഞ്ഞോണ്ട് ഇങ്ങനെ കരഞ്ഞോണ്ട് പോകും. രണ്ടുപേരും അങ്ങ് മത്സരിച്ച് അഭിനയിക്കുകയായിരുന്നു തോന്നുന്നു ജയറാമ സിനിമയ്ക്കകത്ത് അല്ലേ. നല്ലതായിരുന്നു. അപ്പോ മധുവായിരുന്നു ആ സമയത്ത് എനിക്ക് അത്രത്തോളം ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാള്. ഇപ്പോ ഈ തലമുറയിൽ എനിക്ക് ജയരാമാണ് കൂട്ട്. അതെ, ജയരാമൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. എല്ലാ അതായത് ആ സംസാര രീതി, മനുഷ്യരോട് പെരുമാറ്റം, എനിക്ക് ജയരാമ കാണുമ്പോ ഈ ഒരു കൃഷ്ണനെ കാണുന്ന പോലെ കുശൃതിയുള്ള ഒരു കൃഷ്ണനല്ലേ, ഒരു വെണ്ണത്തിലിടുന്ന കൃഷ്ണൻ, വെണ്ണ കക്കുന്ന ഒരു കൃഷ്ണൻ, അങ്ങനത്തെ ഒരു ഓർമ്മയാ വരുന്നത് ജയരാമ കാണുമ്പോ. എനിക്ക് മനസ്സിലാക്കാനുള്ള പാട്ടുകളും നല്ല പാട്ടുകളായിരുന്നു അല്ലേ. നല്ല നല്ല പാട്ടുകളാ, നല്ല പാട്ടുകളാ. ശീലാമ വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമയിലൊക്കെ. ആഹാ കലക്കില്ല, നോക്കട്ടെ നോക്കട്ടെ. ഇതിന്റെ കൂട്ട് എനിക്കൂടെ ഒന്ന് പറഞ്ഞാ മച്ചി. കൂട്ടറിഞ്ഞിട്ട് എന്ത് കാര്യം, കറി നന്നാവണമെങ്കിൽ ഉപ്പും മുളകും മഞ്ഞളൊക്കെ കൃത്യമായിട്ടിടണം. ഇവൾക്ക് ഇതൊക്കെ ഭരണിന്ന് വലിച്ച കയ്യിലേക്ക് പോരണ്ടേ അമ്മച്ചി, ലോക പിശിക്കല്ലേ. അങ്ങനെ പിശിക്കുന്നോണ്ട് കടം ചോദിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് എടുത്തരാൻ പറ്റുന്നത്. പിന്നെ അമ്മച്ചി 10 രൂപ കടം തരണമെങ്കിൽ ഇവൾ എന്നെ കൊണ്ട് 10,000 ജോലി ചെയ്യും. ഇച്ചിരി പിശുക്കൊക്കെ നല്ലതാ മോളെ, പണ്ട് ഞാൻ ഇതുപോലെ ആയിരുന്നു. ഓ ഈ അമ്മക്ക് എന്തോ നിന്റെ കേടാ. ഗൗരി ഞാൻ വരുന്നു. ചെവിയുടെ കല്ല് പൊട്ടി. ദാ
അയ്യോ, എനിക്കിതൊന്നും കഴിക്കാൻ മേല, കൊളസ്ട്രോളാ. ഇത്തിരി ബീഫ് കഴിച്ചോണൊന്നും മൂപ്പര് വിളിക്കില്ല എന്റെ അമ്മച്ചി. നമ്മള് നസ്രാണികള് ബീഫും പോർക്കും ചിക്കനും ഇത്തിരി സ്മോൾ ഒക്കെ അടിച്ച് സന്തോഷായിട്ടിരിക്കണല്ലേ കർത്താവിന് ഇഷ്ടം. എന്റെ കർത്താവേ, എനിക്ക് വയ്യായെന്ന് പറഞ്ഞ് മൂപ്പർ കലമ്പുണ്ടാക്കുന്നവരോട് കർത്താവ് പറയും, നീ അവിടെ കടന്ന് ഒരുപാട് കഷ്ടപ്പെടണ്ട, നേരത്തെ ഇങ്ങോട്ട് പോരേന്ന്. കഴിക്കാം അമ്മച്ചി. അവളണിയും പുതുമകളിൽ അവളണിയും. ശിലമ, ഇപ്പോൾ ഈ ഭാസ്കറിന്റെ സിനിമ മുതൽ ഇപ്പോൾ ശ്യാമപ്രസാദിന്റെ സിനിമ വരെ അഭിനയിച്ചിരുന്നു, ഇതുവരെയുള്ള സംവിധായകരുമായിട്ടുള്ള ജീവിതത്തിന്റെ അടുപ്പത്തിനിടയിൽ ഏറ്റവും കൂടുതൽ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് ആരായിരുന്നു? അങ്ങനെ അങ്ങനെ ഒരാളെ പറയാനൊക്കില്ല. കാരണം ഒരു സംവിധായകനോട് കറക്റ്റായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിലേ ഒരു ആർട്ടിസ്റ്റ് നന്നായി അഭിനയിക്കാനൊക്കെയുള്ളൂ. ഈ സംവിധായകൻ മനസ്സിൻ്റെ അകത്ത് എന്താ വിചാരിച്ചിരിക്കുന്നത്, അങ്ങനെ എന്താ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നതെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു ക്യാരക്ടർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒരു സംവിധായകൻ്റെ മനസ്സിൽ ഈ രൂപം എങ്ങനെയാണ്, ഈ ക്യാരക്ടർ എങ്ങനെയാണ്, ഇതെങ്ങനെയാണ്. ഇപ്പോൾ കള്ളിച്ചെല്ലമ്മ എന്നൊരു പടം, അപ്പോൾ എനിക്ക് കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഈ കള്ളിച്ചെല്ലമ്മ ഇങ്ങനെ മുണ്ടൊക്കെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ നിൽക്കും, ഇങ്ങനെയൊക്കെ ഒരു ടൈപ്പാണ് ആ ക്യാരക്ടർ, ഇരിക്കുന്നൊക്കെ ഒരു അലവലാതിരിപ്പ് അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ എനിക്കെപ്പോഴും എന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ പടം ഡയറക്ട് ചെയ്ത ആളാണ് പി ഭാസ്കരൻ സാർ. അപ്പോൾ ഭാസ്കർ മാസ്റ്ററോട് എനിക്ക് അങ്ങനെ വളരെ സോഷ്യലായിട്ട് ഞാൻ പഴകത്തില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ ക്യാരക്ടർ, ഞാൻ എന്താ എൻ്റെ എന്ന് പറയുക, കഥ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതേ പറഞ്ഞു, ഷീലയ്ക്ക് എങ്ങനെ തോന്നുന്നു അതുപോലെ ചെയ്തു എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഇപ്പോൾ തലയിൽ ഈ കൊട്ടയും വെച്ചുകൊണ്ട് ആ പെണ്ണുകൾ നടന്നു വരുന്ന ഈ കുറേ പുല്ലൊക്കെ വെച്ചുകൊണ്ട് നടന്നു വരുന്ന ഒരു ഇതുണ്ട്, ഞാൻ ഇതൊന്നും കണ്ടിട്ടേ ഇല്ല. ഞാൻ ഈ പുല്ലൊക്കെ നടന്നുകൊണ്ട് എടുത്തുകൊണ്ട് പെണ്ണുകളൊക്കെ ഇങ്ങനെ നടന്നു വരുന്നൊക്കെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഏതോ ഒരു ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഞാൻ ഇങ്ങനെ പോയി നിന്ന് നോക്കി പെണ്ണുകളൊക്കെ. അപ്പോൾ അവരൊരു രീതമുണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ, ഇങ്ങനെ 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 ഒരു രീതം നടക്കുമ്പോൾ തന്നെ ആ വേഗം വേഗമായിട്ട് നടക്കുമ്പോൾ ഒരു രീതമുണ്ട് ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഞാനത് മനസ്സിലാക്കി. പിന്നെ ഞാനിങ്ങനെ നോക്കി ഈ പെണ്ണുകളൊക്കെ ഇങ്ങനെ ഈ കപ്പ വിൽക്കുന്ന ഒരു പെണ്ണായിട്ടൊക്കെയാണ് ഞാനതിൽ. അപ്പോൾ അവരിരിക്കുന്നത് ടൂന്നിങ്ങനെ തുപ്പുന്നത് ഇങ്ങനെ വായി, ഇങ്ങനെയൊക്കെ ഒരു തുപ്പലുണ്ട്. ഞാനെൻ്റെ ജീവിതത്തിൽ മുറുക്കിയിട്ട് പോലില്ല. അന്ന് ആ വെറ്റിലയും പാക്ക് കിട്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങ് വെറുതെ ആ വെറ്റിലയും പാക്കല്ലേ പറയുന്നത്, അത് ഇട്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങ് തല കറങ്ങിയിട്ട് വയ്യായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ആ ഡയറക്ടർ നമുക്ക് മുഴുവനായിട്ട് ഫ്രീഡം കൊടുത്താൽ എന്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ചില ഡയറക്ടേഴ്സൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും, അങ്ങനെയല്ല ഇങ്ങനെ വേണം, ഈ ക്യാരക്ടർ ഇങ്ങനെ വേണം. ഇതാകുമ്പോഴേ ഇപ്പം നമ്മളോട് തന്നെ പറയുമ്പോൾ നമുക്കൊന്ന് ആകെപ്പാടൊരു കുഴപ്പമാണ്, എന്താ ചെയ്യേണ്ടത്, എങ്ങനെ വേണം, എന്താണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ചില ഡയറക്ടേഴ്സൊക്കെ പറയും ഇതാണ് എൻ്റെ മനസ്സിൽ ഇതാണ്, പിന്നെ നിങ്ങൾ എന്താണ് വേണമെങ്കിൽ ചെയ്തോ. മിക്കവാറും ഡയറക്ടേഴ്സ് അങ്ങനെയാണ് പറയുന്നത്. ശശികുമാർ എന്നൊരു ഡയറക്ടറുണ്ട്, അങ്ങേറ്റ 47 പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഡയറക്ടറിന് 47 പടത്തിൽ. ഈ ഇടയ്ക്ക് ശശികുമാർ സാറിനെ കണ്ടപ്പോൾ സാർ എന്നോട് പറഞ്ഞു, ഷീലമ്മയ്ക്ക് അറിയാമോ എൻ്റെ എത്ര പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ എൻ്റെ ഞാൻ എത്ര പടത്തിൽ അഭിനയിച്ചെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ 47 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ഡയറക്ടറുമായിട്ടും ഞാൻ വളരെ കോപ്പറേറ്റീവാണ്. ഞാനൊരു ഡയറക്ടറിൻ്റെ ആർട്ടിസ്റ്റാണ്, ഡയറക്ടർ എന്ത് പറയുന്നു അതുപോലെ ചെയ്യും. പക്ഷേ ഇന്ന് അവസാനം ഇപ്പോൾ സത്യൻ അന്തിക്കാടിൻ്റെ സിനിമയിൽ അഭിനയിച്ചു, ശ്യാമപ്രസാദിൻ്റെ സിനിമയിൽ അഭിനയിച്ചു, എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നിയോ? എനിക്കൊരു വ്യത്യാസം തോന്നിയില്ല. ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മളോട് അവർ പറയാം, അപ്പോൾ ഞാനിപ്പോൾ കുറേ നാൾ നിർത്തിയിട്ടല്ലേ വന്നത് ഈ അഭിനയിക്കാനായിട്ട്. അപ്പോൾ കുറച്ചൊരു എന്താ ഒരു ഞാൻ എൻ്റെ ശൈലിയുണ്ട്, ഞാൻ സംസാരിക്കുന്ന ഒരു അത് ഡയലോഗ്സ് കൊടുക്കുമ്പോൾ, ഇപ്പം സംസാരിക്കുന്നില്ല, ഡയലോഗ്സ് കൊടുക്കുമ്പോൾ ഞാൻ വേറൊരു ടൈപ്പിലാണ് സംസാരിക്കുന്നത്. നിങ്ങളിങ്ങോട്ട് വരാമോ, ഇപ്പം ഞാൻ സംസാരിക്കുന്നതിനോട് ഡയലോഗ് കൊടുത്താൽ നിങ്ങൾ ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെ പറയും ഞാൻ. അപ്പോൾ സത്യം പറഞ്ഞു അങ്ങനെ വേണ്ട, ചുമ്മാ ശീലമ്മ സംസാരിക്കുന്ന പോലെ തന്നെ അങ്ങ് സംസാരിച്ചു, നാച്ചുറലായിട്ട് അങ്ങ് സംസാരിച്ചു എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇത്രയും വയസ്സായൊരു ക്യാരക്ടർ അത് വരുമ്പോഴേ, അപ്പം നമുക്ക് ആകെപ്പാടിപ്പ് എങ്ങനെയാ ചെയ്യേണ്ടത്, അങ്ങനെ പ്രായമുള്ള ക്യാരക്ടറും അല്ല, ഒരു വടിയൊക്കെ പിടിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറല്ല. അതേസമയത്ത് ഒരു നല്ലൊരു ഒരു വയസ്സായൊരു സ്ത്രീയാണ്, പ്രൗഢിയായൊരു അമ്മയാണ്, അതേസമയം അലവലാതിയായ ഒരു അമ്മയാണ്.
അപ്പൊ എനിക്ക് കുറച്ച് കുറച്ച് സത്യൻ ഒരുപാട് എനിക്ക് ഹെൽപ്പ് ചെയ്തു അതിൽ. എന്താണ് ക്യാരക്ടർ എങ്ങനെ കൊണ്ടുപോകണം, പിന്നെ ഡബ്ബിങ്, ഈ തിരിച്ചു വന്ന പിന്നെയുള്ള ഡബ്ബിങ് ആദ്യമായിട്ട് ഞാൻ കയറുന്നത് മനസ്സിനക്കരയാണ്. അപ്പോൾ ഞങ്ങളുടെ സമയത്തൊക്കെ ഡബ്ബിങ് എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. ആദ്യം മുതൽ ഷീലമ്മ തനിയെ ഡബ് ചെയ്താണ് അഭിനയിച്ചത്? ആദ്യം മുതലേ മറ്റെല്ലാ നടികൾക്കും ഒരേ ശബ്ദം തന്നെയായി മാറി. വെളുത്ത കത്തിരീനാന്നൊരു സീരിയൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് അഭിനയിക്കണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ വെച്ച് അഭിനയിക്കൂ, കാരണം നമ്മൾ പറയുന്നതിനേക്കാൾ ഒരു 100 ഇരട്ടി കൂടുതലായിട്ട് നന്നായിട്ട് ഡബ്ബിങ് ആർട്ടിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ശാരദ വന്ന ഒരു തുലാഭാരം എന്നൊരു പടത്തിൽ അഭിനയിച്ചു. അതിൽ ടി ആർ റോമൻ എന്നുള്ള ആർട്ടിസ്റ്റാണ് ഡബ് ചെയ്തത്. വാസ്തവത്തിൽ ഞാനും ശാരദയും കൂടെ ഒക്കെ അഭിനയിക്കുന്ന സീനൊക്കെ ഒരുമിച്ചാണ് ഞങ്ങൾ ഡബ് ചെയ്യുന്നത്. അപ്പോൾ ടി ആർ റോമനയുടെ തൊണ്ടയിൽ നിന്ന് ചോര വന്നിട്ടുണ്ട്. കരഞ്ഞ് ഒരു തുപ്പിയപ്പോൾ ചോര, അത്രത്തോളം ജീവൻ കൊടുത്ത ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റൊക്കെ അഭിനയിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവരെ ഡബ്ബിങ് വെച്ചപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഷീലമ്മയുടെ ശബ്ദം എല്ലാവർക്കും അറിയാലോ, അവരാവുമ്പോൾ നീ നന്നായിട്ട് ചെയ്യേ, നമ്മൾ പറയും പിന്നെ നമുക്ക് അഭിനയിച്ചാൽ കൊടുത്തിട്ട് പോയേച്ചാൽ മതി പിന്നെ ഡബ്ബിങ്. അതിൻ്റെ ഒരു സമയം ചെയ്തല്ലോ, ചെയ്തോളല്ലോ. പക്ഷേ കുറച്ചും കൂടെ നമുക്ക് ജീവൻ, കഥാപാത്രത്തിന് ജീവൻ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ തന്നെ ശബ്ദം വരണം എന്ന് തോന്നുന്നു. അഭിനയിക്കൊന്നും അങ്ങനെയൊന്നുമില്ല. അത് ശരി, നമുക്ക് നല്ല ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ. അയ്യോ ഇപ്പോൾ കുറേ നമ്മുടെ ഇവിടെ ഉള്ള ആർട്ടിസ്റ്റും ഡബ്ബിങ്ങാണ് ചെയ്യുന്നത്. പക്ഷെ അവരുടെ ശബ്ദം എന്താണ്, അവർ അങ്ങനെ ഒരുമാതിരി മാജിക് ചെയ്യാണ് ശബ്ദത്തിൽ കൂടി. അത് പറയാതിരിക്കാൻ വയ്യ.